ഇടുക്കിയിൽ കൈക്കൂലി വാങ്ങുന്നതിനിടെ വില്ലേജ് ഓഫീസറെ വിജിലൻസ് അറസ്റ്റ് ചെയ്തു. കൊന്നത്തടി വില്ലേജ് ഓഫീസർ പ്രമോദ് കുമാറാണ് അറസ്റ്റിലായത്. ഫാമിലി റിലേഷൻ സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് 2500 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെയായിരുന്നു അറസ്റ്റ്. രാഹുൽ വിജയൻ ചേരുന്നുണ്ട് ഇടുക്കിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. രാഹുൽ, എപ്പോഴാണിത് സംഭവിച്ചത്? എങ്ങനെയാണ് ഈ വിവരം പുറത്തറിഞ്ഞത്? സ്മിത, ഇന്ന് രാവിലെ സംഭവം നടക്കുന്നത്. ഫാമിലി റിലേഷൻ സർട്ടിഫിക്കറ്റിന് ആവശ്യമായിട്ട് ഒരാളെ വില്ലേജ് ഓഫീസർ അതായത് പ്രമോദ് കുമാറിനെ സമീപിച്ചു. പക്ഷേ ഇത് നൽകണമെങ്കിൽ ഏകദേശം ഒരു 3000 രൂപ നൽകിയെങ്കിൽ മാത്രമേ ഈ ഈ സർട്ടിഫിക്കറ്റ് നൽകൂ എന്ന് ആണ് ഈ വില്ലേജ് ഓഫീസർ പറഞ്ഞത്. ഇതിന് പിന്നാലെ ഇത്തരം ഈ കൈക്കൂലി ആവശ്യപ്പെട്ടതിന് പിന്നാലെ ഈ ആളുകൾ അതായത് ഇവർ വിജിലൻസിനെ സമീപിച്ചു. അതിനുശേഷം വിജിലൻസിന്റെ നിർദ്ദേശപ്രകാരം ഇന്ന് രാവിലെ 2500 രൂപ വിജിലൻസ് തനിയായി പൊട്ടി പുരട്ടിയിട്ടുള്ള വിജിലൻസ് നൽകിയ പൈസ വില്ലേജ് ഓഫീസറിന്റെ ഓഫീസിനുള്ളിൽ വെച്ച് കൊന്നക്കടി വില്ലേജ് ഓഫീസിന് അകത്ത് വെച്ച് കൈമാറുകയായിരുന്നു. ഇതിന് പിന്നാലെ വിജിലൻസ് ഉദ്യോഗസ്ഥരെത്തി ഈ കൊന്നക്കടി വില്ലേജ് ഓഫീസറെ പിടികൂടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇതിനു മുമ്പ് പലതവണ ഇത്തരത്തിലെ ആളുകളോട് കർഷകരുടെ കയ്യിൽ അടക്കം കൈക്കൂലി വാങ്ങിയിട്ടുണ്ട് എന്നുള്ളത് അടക്കമുള്ള പരാതികളും ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടതെല്ലാം വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് വിജിലൻസ് കടക്കുകയും ചെയ്യുകയാണ്. ശരി, കൊന്നത്തടി വില്ലേജ് ഓഫീസർ പ്രമോദ് കുമാറാണ് കൈക്കൂലി വാങ്ങുന്നതിനിടെ അറസ്റ്റിലായത്.